ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴംപുരിയാണ്. ബേക്കിംഗ് സോഡയോ അല്ലെ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴംപുരിയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പഴംപുരി തണുത്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് ഉപ്പാണ്. ഇനി പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് റവയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ കൂടിയ അളവിലാണ് പഴംപൊരി തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് മൈദക്കൊക്കെയുള്ള ഒരു അളവിലാണ് ഞാനെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ. അപ്പോൾ അതാ ഇതുപോലെയൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മാവ് ഒരുപാട് കട്ടിയാവരുത്, അപ്പം പഴംപൊരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ പഴംപൊരിക്ക് വേണ്ടി കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പഴംപൊരി തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടായിട്ടെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം. അതിനുശേഷം നമുക്കിതുപോലെ മാവിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത ശേഷം അന്നേരം തന്നെ മറിച്ചിടരുത്. കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം അങ്ങനെ കുറച്ച് വെക്കരുത്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പഴംപൊരി നമുക്ക് കിട്ടും. ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കുറച്ച് വെക്കാം. എന്നാലും ഒരുപാട് കുറച്ച് വെക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പുറമൊക്കെ അത്യാവശ്യം ഒന്ന് ആയി കഴിയുമ്പോഴേ നമ്മളിത് കോരി എടുക്കരുത്. അപ്പോൾ അതിന് നല്ലൊരു ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടില്ല. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പം തണുത്ത് കഴിയുമ്പോഴും നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.